ഷാർജയിന്ന് എമിറേറ്റ്സ് റോഡ് കൂടിയാണ് ഉമ്മൽക്കോയിലേക്ക് പോകുന്നതെങ്കിൽ എക്സിറ്റ് നമ്പർ 90 അതാണ് ഉമ്മൽക്കോയിലേക്കുള്ള എക്സിറ്റ്. ആ എക്സിറ്റ് എടുത്ത് എക്സ്ട്രീം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് നേരെ ബ്രിഡ്ജ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മുമ്പിൽ കാണുന്ന സിഗ്നലും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ കിട്ടും ക്ലോക്ക് റൗണ്ട് അബൌട്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ റൈറ്റ് ടേൺ ചെയ്താൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും ഈ പറയുന്ന ഉമ്മൽക്കോയിലെ കൈറ്റ് ബീച്ച്. നമസ്കാരം കൂട്ടുകാരെ, എം ഹബീബി എമ്മിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഉമ്മൽക്കോയിലെ കൈറ്റ് ബീച്ചിലാണ്. കൈറ്റ് ബീച്ചിൻ്റെ സൈൻ ബോർഡാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. നമ്മൾ ഇനി കൈറ്റ് ബീച്ചിലേക്ക് പോവുകയാണ്. എന്താണ് ഇവിടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത്, എന്താണ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് എന്ന് നോക്കാം. എക്സ്പ്ലോറിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, കൈറ്റ് ബീച്ച് സെൻറ്റർ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് സെൻറ്റർ ആയതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകളുടെ അസാമാന്യമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. COVID-19 കാരണം എൻട്രി എല്ലാം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ റിസർവേഷൻ കൺഫേം ചെയ്ത ശേഷം മാത്രം ഇവിടെ വരിക. സ്കൈ ബീച്ച് സെൻറ്ററിന്റെ എൻട്രൻസ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് റിസപ്ഷൻ കാണാം. അവിടെ നമുക്ക് വേണ്ട സീ ഫുഡ്സും ഫുഡും എല്ലാം നമുക്ക് അവിടെ ഓർഡർ ചെയ്യാം. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിന്റെ എണ്ണം അനുസരിച്ചുള്ള നല്ലൊരു ടേബിള് അവർ നമുക്ക് തരും. ആ ടേബിളിൽ നമുക്ക് പോയിട്ട് റിലാക്സ് ചെയ്യാം. അപ്പോഴേക്കും ചൂടോട് കൂടിയിട്ടുള്ള നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് ആ ടേബിളിലേക്ക് എത്തും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ബീച്ച് സെന്ററിൽ വരുന്ന ഓരോ ഗസ്റ്റിനും കിട്ടുന്ന പ്രൈവസി, അത് വളരെ ഹൈലൈറ്റഡ് ആണ്. അതുപോലെ പബ്ലിക്കിന്റെ ക്രൗഡ് കുറയ്ക്കാനാണെന്ന് തോന്നുന്നു അവരൊരു ചെറിയ എൻട്രൻസ് ഫീയും ചാർജ് ചെയ്യുന്നുണ്ട്. കൈറ്റ് ബീച്ച് സെന്ററിന്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റോയൽ ഫീലിംഗ് ആണ്. കാരണം മരം കൊണ്ട് തീർത്തിരിക്കുന്ന സ്റ്റെയർകേസ്, ഫർണിച്ചർ, റൂഫിംഗ് ആൻഡ് പാനലിംഗ് എല്ലാം വളരെ മികച്ച ഡിസൈനിലുമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ ഡെക്കറേഷൻ വളരെയധികം ശ്രദ്ധ ചെലുത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ലൈറ്റ് ആയാലും ഫാൻ ആയാലും എന്തെങ്കിലും ഒരു പ്രത്യേകത പ്രകടമായിരുന്നു. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടത്, സാധാരണ ടേബിൾ തുടങ്ങി വഞ്ചിയുടെ ഷേപ്പിലുള്ള ടേബിളുകളും ചെയറുകളും, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ വൈൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രംസ് വരെ ഉപയോഗിച്ചിട്ട് ഇവർ വളരെ മനോഹരമായിട്ട് ടേബിളുകൾ സെറ്റ് ചെയ്തു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ബീച്ച് സൈഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ സീ ഫുഡ് ബാർബിക്യൂ പ്രിപ്പറേഷൻ കൗണ്ടറിൽ നിന്ന് വന്ന സ്മെല്ല് ഒരു രക്ഷയില്ല, നേരെ വിട്ടു അവരുടെ കൗണ്ടറിലേക്ക്. അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഷേരി, മസൽസ്, ടൈഗർ പ്രോൺസ്, ഫിൽഡ് സ്ക്വിഡ്സ്, മറ്റു ചില കടൽ മത്സ്യങ്ങളും അവർ ഗ്രില്ല് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബീച്ച് സൈഡിലാണെങ്കിൽ പനയുടെ ഓല കൊണ്ടുണ്ടായിരിക്കുന്ന ഷെയ്ഡുകളും അതുപോലെ കുഷ്യൻ്റെ ആയിട്ടുള്ള വുഡൻ ചെയേഴ്സും അവൈലബിൾ ആണ്. നമുക്ക് അവിടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ നമ്മൾ സൈലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനു വേണ്ടി മാത്രമായിട്ട് അവരൊരു ഏരിയ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഇരുന്ന് റിലാക്സ് ചെയ്യാം. മൈൻഡ് ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു ദിവസം നമുക്ക് അവിടെ ആഘോഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള പല ടെൻറ്റുകളും നമുക്കവിടെ കാണാൻ സാധിച്ചു. മരം കൊണ്ട് തീർത്ത ഉമ്മൽക്കോയിൻ എന്ന എമിറേറ്റ്സിന്റെ പേര് മറ്റൊരു ശ്രദ്ധയാകർഷിക്കുന്ന ഘടകമായിരുന്നു. പേരിന് മുകളിൽ ടെന്റിന് താഴെ കാണുന്ന ഏരിയയാണ് ഇവർ പാർട്ടികൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വഞ്ചിയുടെ ആകൃതിയിലുള്ള ചെയറുകൾ ബീച്ചിന്റെ സൈഡിലും കാണാമായിരുന്നു. മറ്റൊരു
But if I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my head, under my bed. Think you're something out of my nightmares. See me right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt. Never really know just what you want. ജിമ്മിൽ നിന്നിറങ്ങിയ ശേഷം കാഴ്ചകൾ കാണുന്നതിനായി അവരുടെ ഹട്ടിന്റെ രണ്ടാമത്തെ നിലയിൽ കയറി. അവിടെ നിന്നും ആ ബീച്ച് കാണുവാൻ വളരെ മനോഹരമായിരുന്നു. ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ വീണ്ടും കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി താഴെ അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.